എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഫിസിക്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ പത്താം ക്ലാസ്സിലെ ഫിസിക്സിൽ 7 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ പാഠം വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതാണ്. 2, 3 വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 4, 5, 6 പാഠങ്ങളിൽ പ്രകാശവുമായി ബന്ധപ്പെട്ടതാണ്. അവസാനത്തെ ചാപ്റ്റർ ഊർജ പരിപാലനം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ചാപ്റ്ററാണ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഇത് കറണ്ടുമായി ബന്ധപ്പെട്ട പാഠമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ കറണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം, അതിനെ കുറിച്ച് ചെറിയൊരു ധാരണ നമുക്കുണ്ടാകും. എങ്കിൽ മാത്രമേ ഈ പാഠം നന്നായി ഉൾക്കൊള്ളാനും നന്നായി പഠിക്കാനും ഓർമ്മയിൽ വെക്കാനും നമുക്ക് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ മുൻകഴിഞ്ഞ പാഠങ്ങളിൽ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ കറണ്ടിനെ കുറിച്ച് നിങ്ങൾ പഠിച്ച നമുക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഓക്കെ, അപ്പോ നമ്മുടെ വീട്ടില് സ്വിച്ച് ബോർഡില് സ്വിച്ച് ഇട്ടപ്പോൾ, സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ബൾബ് പ്രകാശിച്ചു. നിങ്ങളോട് ചോദിച്ചു എന്തുകൊണ്ട് ബൾബ് പ്രകാശിച്ചു. നിങ്ങൾ പറയും സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ബൾബിലേക്ക് വൈദ്യുതി ഒഴുകിയെത്തുന്നു, അല്ലെങ്കിൽ കറണ്ട് ഒഴുകിയെത്തുന്നു. നമ്മൾ അങ്ങനെയാ പറയാം അല്ലെ, കറണ്ട് ഒഴുകിയത് കൊണ്ട് ബൾബിലേക്ക് കറണ്ട് ഒഴുകിയെത്തുന്നത് കൊണ്ട് ബൾബ് പ്രകാശിക്കുന്നു. ഫാൻ കറങ്ങുന്നു, എന്തുകൊണ്ട് ഫാൻ കറങ്ങി. ഫാനിലേക്ക് കറണ്ട് ഒഴുകിയെത്തിയത് കൊണ്ട് ഫാൻ കറങ്ങി. അതേപോലെ മറ്റുള്ള വൈദ്യുത ഉപകരണങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട്, കറണ്ട് ഉള്ളത് കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ടി വി നോക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ടി വി ഓഫ് ആയി. എന്ത് ടി വി ഓഫ് ആയത്? കറണ്ട് പോയി, അതാണ് ഉത്തരം. ഫാൻ ഓഫ് ആയി, എന്താ ഫാൻ ഓഫ് ആയി? സ്വിച്ച് ഓഫ് ആക്കിയത് കൊണ്ടല്ല, കറണ്ട് പോയി. സ്വിച്ച് ഓൺ ആണ്, ഫാൻ കറങ്ങുന്നില്ല. എന്ത്? കറണ്ട് പോയി അല്ലേ. ബൾബ് പെട്ടെന്ന് ഓഫ് ആയി, എന്താ ബൾബ് ഓഫ് ആയത്? സ്വിച്ച് ഓഫ് ആക്കിയതാണ്. അല്ല, സ്വിച്ച് ഓഫ് ആക്കാതെ ബൾബ് ഓഫ് ആയാൽ ഉത്തരം ഒന്നേയുള്ളൂ. എന്താ നമ്മൾ എന്താ പറയുക? കറണ്ട് പോയി എന്നാ പറയുക. അപ്പൊ എന്താണ് ഈ കറണ്ട്? കറണ്ട് കറണ്ട് എന്ന് പറഞ്ഞാല് ആക്ച്വലി ശരിക്കും ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ചുരുക്കിയിട്ട് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അത്? അതൊരു ഇംഗ്ലീഷ് വേർഡാണ്. ഓക്കെ, കറണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നാണ് അർത്ഥം. കറണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫാന് കറങ്ങി, എന്തുകൊണ്ട് അതിലേക്ക് കറണ്ട് വന്നു എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? എന്തോ ഒന്ന് അവിടേക്ക് ഒഴുകി എത്തുന്നുണ്ട് അല്ലെ. അതേപോലെ ബൾബ് പ്രകാശിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ബൾബിലേക്ക് എന്തോ ബൾബ് പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ ബൾബിലേക്ക് കറണ്ട് ഒഴുകിയെത്തി എന്ന് പറയും. കറണ്ട് ഒഴുകിയെത്തി എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ ഒന്ന് അവിടേക്ക് വരുന്നുണ്ട്, ശരിക്കും അവിടെ എന്തോ ഒന്ന് ഒഴുകി വരുന്നുണ്ട്. ബൾബിലേക്ക് എന്തോ ഒന്ന് ഒഴുകിയെത്തുന്നുണ്ട്, ഫാനിലേക്ക് എന്തോ ഒഴുകിയെത്തുന്നുണ്ട്, ടി വിയിലേക്ക് എന്തോ ഒഴുകിയെത്തുന്നുണ്ട്. എന്തിന്റെയോ ഒഴുക്കിനെ കുറിച്ചിട്ടാണ് നമ്മളവിടെ സംസാരിക്കുന്നത്. അത് വെള്ളമാണോ? ഒരിക്കലും അല്ല. സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ അവിടെ നിന്ന് വയറിലെ കുടിച്ച വെള്ളം ഒഴുകിയതല്ല, ഉറപ്പാണ്. അല്ലെങ്കിലോ കാറ്റൊഴുകിയതാണോ? അതുമല്ല. പിന്നെന്താ ഒഴുകിയത്? അവിടെ ഒഴുകിയ വസ്തുവിന്റെ പേരാണ് ഇലക്ട്രിക് ചാർജ്, എന്തുവാ? വൈദ്യുത ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ്. ഓക്കെ, അപ്പോ നമ്മൾ ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഒഴുക്കിനെ കുറിച്ചിട്ടാ പറയുന്നത്? അത് വൈദ്യുത ചാർജിന്റെ ഒഴുക്കിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ വൈദ്യുത ചാർജ് ഒഴുകുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? വൈദ്യുത പ്രവാഹം ഉണ്ടായി എന്ന് പറയും. വൈദ്യുത ചാർജ് ഒഴുകുമ്പോൾ വൈദ്യുത പ്രവാഹം ഉണ്ടായി, ഇലക്ട്രിക് ചാർജ് ഒഴുകുമ്പോൾ ഇലക്ട്രിക് കറണ്ട് ഉണ്ടായി.
വൈദ്യുത ചാലകങ്ങൾ എവിടെ
എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. ചെമ്പ് കമ്പി, അലുമിനിയം കമ്പി പോലുള്ളവർക്ക് നല്ല ചാലകങ്ങളാണ്. ഓക്കെ, അപ്പോൾ വൈദ്യുത ചാലകങ്ങൾക്ക് ഉദാഹരണമാണ് ലോഹങ്ങൾ. ഓക്കെ, ഇനടുത്തത്, അപ്പോ ഇലക്ട്രിക് സർക്യൂട്ട് വൈദ്യുത പ്രവാഹം ഉണ്ടാവണമെങ്കിൽ അതിന് ഒഴുകാണെങ്കിൽ ബാധകമാണ്. അതാണ് സർക്യൂട്ട്, ആ സർക്യൂട്ട് ഉണ്ടാക്കേണ്ടത് വൈദ്യുത ചാലകങ്ങൾ ഉപയോഗിച്ചതാണ്. ഒരു സർക്യൂട്ട് ഒന്നല്ല, ഞാൻ രണ്ട് സർക്യൂട്ടുകൾ എടുത്തു. ഇതൊരു സർക്യൂട്ട്, ഇത് വേറൊരു സർക്യൂട്ട്. രണ്ടിലേക്ക് ഇട്ടും വൈദ്യുതി ഒഴുകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കില്ല. ഓക്കെ, പക്ഷെ ഒന്നിൽ വൈദ്യുതി കൂടുതലാണ്, മറ്റൊന്നിൽ വൈദ്യുതി കുറവാണ്. അത് എങ്ങനെ പറയും? ഏതിലാണ് കൂടുതൽ ഏതിലാണ് കുറവ് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയാം? ഫോർ എക്സാമ്പിൾ, പുഴയിലെ കുടിയിട്ട് വെള്ളം ഒഴുകുന്നു, തോടിൽ കുടിയിട്ട് വെള്ളം ഒഴുകുന്നു, രണ്ടിൽ കൂടിയിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. എന്താണ് ഒഴുകുന്നത്? വെള്ളമാണ് ഒഴുകുന്നത്. ഏതിലാണ് ഒഴുക്ക് കൂടുതൽ? സംശയമില്ല, പുഴയിലാണ് ഒഴുക്ക് കൂടുതൽ. അതെങ്ങനെ നിങ്ങൾ പറഞ്ഞു? ഓരോ സെക്കൻഡിലും പുഴയിലെ കൂടി കടന്നു പോകുന്ന വെള്ളത്തിന്റെ അളവ് കൂടുതലാണ്. അതേസമയം ആ ഒരു സെക്കൻഡിലും തോടിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കുറവാണ് അല്ലെ? അപ്പൊ ഓരോ സെക്കൻഡിലും ഒഴുകിയ വെള്ളത്തിന്റെ അളവ് നോക്കിയിട്ടല്ലേ ഏതിലാണ് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതൽ എന്ന് നമ്മൾ പറയുന്നത്? അതേപോലെ രണ്ട് സർക്യൂട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് സർക്യൂട്ടുകളിലെ ഓരോ സെക്കൻഡിലും ഒഴുകുന്ന ചാർജിന്റെ അളവ് ഏതിലാണ് കൂടുതൽ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഏതിലാണ് ഒഴുകുന്ന ചാർജിന്റെ അളവ് കൂടുതൽ, അതിൽ കറന്റ് കൂടുതലാണ്. ഏതിലാണ് കുറവ്, അവിടെ കറന്റ് കുറവാണ്. ഓക്കെ, അപ്പൊ കറന്റിന്റെ അളവ് കൂടുതലാണോ കുറവാണോ എന്ന് നോക്കുന്നത് ഒഴുകുന്ന ചാർജിന്റെ അളവ് നോക്കിയിട്ടാണ്. ഓക്കെ, അങ്ങനെ ഓരോ സെക്കൻഡിലും ഒഴുകുന്ന ചാർജിന്റെ അളവിനെ പറഞ്ഞ പേരാണ് വൈദ്യുത പ്രവാഹ തീവ്രത. വൈദ്യുത പ്രവാഹ തീവ്രത. അതിനെ നമ്മള് സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഐ. ഐ ഐ ഇംഗ്ലീഷിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹ തീവ്രത. അപ്പൊ വൈദ്യുത പ്രവാഹ തീവ്രത ആക്ച്വലി എന്താണ്? ഒരു സർക്യൂട്ടിൽ ഒഴുകുന്ന കറന്റിന്റെ അളവാണ്. ഒരു സർക്യൂട്ടിലെ കറന്റ് എന്ന് പറഞ്ഞാൽ അതിലെ ചാർജിന്റെ ഒഴുക്കാണ്. എത്രത്തോളം ചാർജ് ഒഴുകുന്നു, അതാണ് വൈദ്യുത പ്രവാഹ തീവ്രത. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഐ സമം, കേട്ടേ, ഐ സമം ഓരോ സെക്കൻഡിലും ഒഴുകുന്ന, ഓരോ സെക്കൻഡിലും ഒഴുകുന്ന ചാർജിന്റെ അളവ്. ചാർജിന് നമ്മൾ ഡിനോട്ട് ചെയ്ത ലെറ്ററാണ് ക്യൂ. സോ ഐ സമം ക്യൂ ബൈ ടി. ഓക്കെ, വൈദ്യുത പ്രവാഹ തീവ്രത ഐ സമം ക്യൂ ബൈ ടി. ഓക്കെ അല്ലേ? എന്നാണ് ക്യൂ? ക്യൂ എന്നാണ് ചാർജ്, ടി എന്നാണ് സമയം. ഓക്കെ, അപ്പൊ രണ്ട് സർക്യൂട്ടില് രണ്ട് സർക്യൂട്ട് എടുത്തിട്ട് ഏതിലാണ് കറന്റ് കൂടുതൽ എങ്ങനെയാണ് നോക്കുക? ഏതിലാണോ ഓരോ സെക്കൻഡിലും കൂടുതൽ ചാർജ് ഒഴുകുന്നത് അതിൽ കറന്റ് കൂടുതലാണ്. ഏതിലാണോ കുറച്ച് ചാർജ് ഒഴുകുന്നത് അതിൽ കറന്റ് കുറവാണ്. ഓക്കെ, അപ്പോ കറന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഐ സമം ക്യൂ ബൈ ടി. ഇനി അതിനൊരു യൂണിറ്റ് ഉണ്ട്, കറന്റിന്റെ യൂണിറ്റ്. കേൾക്കണേ, കറന്റിന്റെ യൂണിറ്റ്, കറന്റിന്റെ യൂണിറ്റ് ചാർജിന്റെ യൂണിറ്റ് ബൈ സമയത്തിന്റെ യൂണിറ്റ്. ചാർജിന്റെ യൂണിറ്റ് ഇതെല്ലാം പറയാലോ, എന്താണ്? കൂളോ. കൂളോ. സമയത്തിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പൊ കൂളം പെർ സെക്കൻഡ് അല്ലേ? കൂളം പെർ സെക്കൻഡ്, കൂളം പെർ സെക്കൻഡ്. അതിനെയാണ് നമ്മള് ആംപിയർ എന്ന് പറയുന്നത്. എന്താണ് ആംപിയർ? കൂളം പെർ സെക്കൻഡ് ആണ് ആംപിയർ. ഓക്കെ, ആംപിയർ. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ക്യാപിറ്റൽ എ. അതിലാണ് പേരാണ് ആൻഡ്രമേരി ആംപിയർ. ഓക്കെ, യൂണിറ്റ്. അപ്പൊ കറന്റിന്റെ യൂണിറ്റ് ആംപിയർ. സംശയമില്ലല്ലോ.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത് പറയാമോ കേൾക്കണേ. ഒരു സർക്യൂട്ടിൽ കറന്റ് ഉണ്ടാവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ആ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തില്ല എങ്കിൽ ആ സർക്യൂട്ടിൽ കറന്റ് ഇല്ല. പറയട്ടെ രണ്ട് കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു കമ്പി എടുത്തു, ആ കമ്പിയെ കൂടി കറന്റ് പോകണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ ആ സർക്യൂട്ട് ആ ചാലകം കൊണ്ടുണ്ടാക്കിയ സർക്യൂട്ട് പൂർത്തിയായ സർക്യൂട്ട് ആയിരിക്കണം, അടങ്ങിയ സർക്യൂട്ട് ആയിരിക്കണം, സർക്യൂട്ട് ക്ലോസ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഞാനൊരു കമ്പി എടുത്തു, ആ കമ്പിയുടെ ഞാൻ ഇങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു, ഇങ്ങനെ കമ്പി കമ്പിയാണ് ചാലകമാണ് എന്ന് പറഞ്ഞാൽ കറണ്ടില്ല, കറണ്ടില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ്. അല്ല, ആ ചാലകത്തിൽ ചാർജ് ഉണ്ട്, പിന്നെന്തുകൊണ്ട് കറണ്ടില്ല? ആ ചാർജ് ഒഴുകുന്നില്ല, ചാർജ് ഒഴുകിയാലേ കറണ്ട് ഉണ്ടാവുള്ളൂ. ഒരു സ്ഥലത്ത് ചാർജ് കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട്, കറണ്ടില്ല. ഏത്? ഈ പറഞ്ഞ കറണ്ടില്ല. കറണ്ട് ഉണ്ടാവണമെങ്കിൽ ചാർജ് ഒഴുകണം. ഓക്കെ, ചാർജ് ഒഴുകണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. അതിലൊന്നാമത്തെ കണ്ടീഷൻ ആണ് പറയുന്നത് എന്തെന്നറിയാവോ? ഈ സർക്യൂട്ട് അടഞ്ഞ സർക്യൂട്ട് ആയിരിക്കണം. സർക്യൂട്ടിൽ എവിടെയും വിടവുണ്ടാവാൻ പാടില്ല. അതെങ്ങനെ ഒരു ഓപ്പണിംഗ് ഇവിടെ വന്നില്ലായിരിക്കാം, കറണ്ടില്ല. ആ ഓക്കെ, അപ്പൊ സർക്യൂട്ട് എന്ന ഒന്നാമത്തെ കണ്ടീഷൻ ആണ് കറണ്ട് ഉണ്ടാവാനുള്ള രണ്ട് കണ്ടീഷനിൽ ചാർജ് ഒഴുകാനുള്ള കറണ്ട് ഉണ്ടാകാനുള്ള രണ്ട് കണ്ടീഷനിൽ ഒന്നാമത്തെ കണ്ടീഷൻ സർക്യൂട്ട് പൂർത്തിയായതായിരിക്കണം, ക്ലോസ് ആയിരിക്കണം. ക്ലോസ് ആയ സർക്യൂട്ടിൽ മാത്രമേ കറണ്ട് ഉള്ളൂ, അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ കറണ്ട് ഉള്ളൂ. ഓപ്പൺ ആയ സർക്യൂട്ടിൽ, തുറന്ന സർക്യൂട്ടിൽ കറണ്ട് ഇല്ല. ഓക്കെ, കേട്ടോ? നമ്മളിപ്പോ നമ്മുടെ വീട്ടില് സ്വിച്ച് ഓഫ് ആകുന്നില്ല, സ്വിച്ച് ബോർഡിലെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ സർക്യൂട്ട് ഓപ്പൺ ആകുന്നു. സ്വിച്ച് ഓഫ് ആകുമ്പോൾ സർക്യൂട്ട് ഓപ്പൺ ആകുന്നു, സർക്യൂട്ട് തുറക്കുന്നു, അപ്പൊ കറണ്ട് പോകുന്നു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സർക്യൂട്ട് അടയുന്നു, സർക്യൂട്ട് പൂർത്തിയാകുന്നു, അപ്പൊ കറണ്ട് വരുന്നു. ക്ലിയർ അല്ലേ? അപ്പോ ഒരു സർക്യൂട്ട് കറണ്ട് ഉണ്ടാവാനുള്ള രണ്ട് കണ്ടീഷനിൽ ഒന്നാമത്തെ കണ്ടീഷൻ സർക്യൂട്ട് പൂർത്തിയായതായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ പറയട്ടെ. പറയൂ, ഞാനൊരു കമ്പി എടുത്തു, ഞാനൊരു കമ്പി എടുത്തു, എന്നിട്ട് അത് പ്രയോഗിച്ചിട്ട് കമ്പി മീൻസ് ചാലകം എടുത്തു, കോപ്പർ കമ്പി എടുത്തു. ആ കോപ്പർ കമ്പിനെ ഞാൻ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോസ് ആക്കിട്ട് വെച്ചു. ഇതെങ്ങനെ ക്ലോസ് ആക്കിട്ട് വെച്ചു? ഓക്കെ, ക്ലോസ് ആയ സർക്യൂട്ടിൽ കറണ്ട് ഒഴുകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ആ സർക്യൂട്ടിൽ ഒരു ബൾബ് കണക്ട് ചെയ്യും. ഓക്കെ, ഒരു ബൾബ് കണക്ട് ചെയ്യും, എന്നിട്ട് അതിലേക്ക് നോക്കി. ബൾബ് കത്തുന്നില്ല, ബൾബ് പ്രകാശിക്കുന്നില്ല. അതല്ലേ അടുത്ത സർക്യൂട്ടിൽ കാണുന്നില്ലേ? അപ്പൊ ബൾബ് പ്രകാശിക്കണ്ടേ? ബൾബ് പ്രകാശിക്കുന്നില്ല. സർക്യൂട്ട് അടഞ്ഞതായിട്ട് പോലും കാണില്ല. എന്ത്? എന്തേന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കണ്ടീഷൻ അവിടെ വന്നിട്ടില്ല. അപ്പൊ എന്താണ് ആ രണ്ടാമത്തെ കണ്ടീഷൻ അറിയണ്ടേ? അതാണ് നമ്മൾ പറയാണ്ട് പോകുന്നത്. ഞാൻ ഇതെല്ലാം ഒന്ന് മാറ്റിക്കട്ടോ. സർക്യൂട്ടിൽ കറണ്ട് ഒഴുകാനുള്ള രണ്ടാമത്തെ കണ്ടീഷൻ അത് ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഞാൻ രണ്ട് ടാങ്ക് എടുക്കും, ടാങ്ക് വെള്ളം നിറക്കുന്ന ടാങ്ക്, ഇതാ ഇതൊരു ടാങ്ക്. അതേപോലുള്ള വേറൊരു ടാങ്ക് എടുക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ രണ്ട് ടാങ്കുകളെ ചെറിയൊരു പൈപ്പ് ഉപയോഗിച്ചിട്ട് ബന്ധിപ്പിക്കും. ഓക്കെ, ഇതിന്റെ നടുക്കൊരു വാൽവ് വെക്കുന്നു. വാൽവ് വാൽവ് ഇതാ ഞാനൊരു വാൽവ് വെച്ചു. ആ വാൽ
ഫോസാണ് ഓക്കേ വാൽവ് മുഖ്യ ചിതാർത്ഥം ഇത് ടാങ്ക് എ ഇത് ടാങ്ക് ബി ഏത് ടാങ്കിൽ ഞാൻ നിറച്ചും വെള്ളം ഫിൽ ചെയ്യും ഇതിൽ വെള്ളം നിറക്കണം ഏത് ടാങ്കിൽ ഞാൻ വെള്ളം നിറച്ചു ഏത് ടാങ്കിൽ ഞാൻ വെള്ളം നിറച്ചു ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവുന്ന ബിയർ ടാങ്കിൽ വെള്ളമില്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ വാൽവ് ഓപ്പൺ ഈ വാൽവ് ഞാൻ പൊക്കും അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എ എന്ന ടാങ്കിൽ നിന്ന് ബി എന്ന ടാങ്കിലേക്ക് വെള്ളം ഒഴുകും സ്വാഭാവികം അല്ലെ എന്നിട്ട് എന്താവും എന്താവും ഈ വെള്ളം മുഴുവൻ ഒരു വെള്ളം നിന്ന് അറിയോ അറിയോ അറിയടോ ഇല്ല പിന്നെന്താവും ഇവിടെ നിന്ന് വെള്ളം തുറഞ്ഞു 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 വരും ഇവിടെ വെള്ളം കൂടി 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 വരും ഏത് വരെ ബിയിൽ വെള്ളം കൂടും എപ്പോഴാണോ എയുടെയും ബിയുടെയും വെള്ളത്തിന്റെ അളവ് തുല്യമാകുന്നത് അതുവരെ എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളം ഒഴുകും ഏതുവരെ എയുടെയും ബിയുടെയും വെള്ളത്തിന്റെ അളവ് തുല്യമാകുന്നത് വരെ എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളം ഒഴുകും അത് കഴിഞ്ഞാ വെള്ളം ഒഴുകുക ഇല്ല പിന്നെ വെള്ളം ഒഴുകുന്നില്ല എന്താ വെള്ളം ഒഴുകാത്തത് വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് വെള്ളം ഒഴുകാത്തത് അല്ല എന്റെ നേരത്തെ വെള്ളം ഒഴുകി നേരത്തെ ബിയിലേക്ക് വെള്ളം ഒഴുകിയില്ല എന്തുകൊണ്ട് വെള്ളം ഉണ്ടായതുകൊണ്ട് മാത്രമാണോ അല്ല എന്ത് എയിൽ വെള്ളത്തിന്റെ അളവ് കൂടുതലായിരുന്നു ബിയിൽ വെള്ളത്തിന്റെ അളവ് കുറവായിരുന്നു അപ്പോൾ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വെള്ളം ഒഴുകി അപ്പൊ വെള്ളം ഒഴുകാൻ എന്ത് വേണം വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വേണം രണ്ട് ബിന്ദുക്കൾ തമ്മിൽ രണ്ട് പോയിന്റുകൾ തമ്മിൽ വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഒഴുകത്തുള്ളൂ ഇല്ലെങ്കിൽ വെള്ളം ഒഴുകൂല ഏതുവരെ വെള്ളം ഒഴുകി എപ്പോഴാണോ അളവിലുള്ള വ്യത്യാസം ഇല്ലാണ്ടായത് അതുവരെ വെള്ളം ഒഴുകി വെള്ളത്തിന്റെ അളവിലുള്ള വ്യത്യാസം ഇല്ലാണ്ടായതോട് കൂടി വെള്ളത്തിന് ഒഴുകി വെച്ചു അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ വെള്ളം ഉണ്ടായാൽ മാത്രം പോരാ പിന്നെ വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വേണം ഇതേപോലെ ഒരു സർക്യൂട്ടില് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചാർജ് ഒഴുകണമെങ്കിൽ ചാർജ് ഒഴുകിയാൽ അനി ചാർജ് ഉണ്ടായാൽ മാത്രം പോരാ ചാർജിൽ ഒഴുകാൻ വഴി ഉണ്ടായാൽ മാത്രം പോരാ പിന്നെയോ ചാർജിന്റെ അളവിൽ വ്യത്യാസം വേണം ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചാർജ് ഒഴുകണമെങ്കിൽ ചാർജിന്റെ അളവിൽ വ്യത്യാസം വേണം വെള്ളം ഒഴുകണമെങ്കിൽ വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വേണം എങ്ങനെയാ കാറ്റൊഴുകുന്നത് എവിടെയാണോ മർദ്ദം കൂടുതലുള്ളത് ആ കൂടിയ സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് കാറ്റൊഴുകും ഐ മീൻ വായു ഒഴുകും വായുന്ന ഒഴുക്കാണ് കാറ്റ് അല്ലേ അല്ലേ നമ്മൾ ചൂട് വെള്ളം തണുത്ത വെള്ളം മിക്സാക്കിയാൽ എന്ത് സംഭവിക്കും ചൂട് കൂടുതലുള്ള വെള്ളത്തിൽ നിന്ന് ചൂട് കുറവുള്ള വെള്ളത്തിലേക്ക് താപം ഒഴുകും അല്ല അപ്പൊ ഒഴുക്ക് സംഭവിക്കണമെങ്കിൽ ഒഴുക്ക് എന്നുള്ള ആ പ്രതിഭാസം സംഭവിക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് അത് കൂടുതലായിരിക്കണം മറ്റേ സ്ഥലത്ത് കുറവായിരിക്കണം അല്ലെ താപം കൂടിയ ഭാഗത്തിൽ നിന്ന് താപം കുറഞ്ഞ ഭാഗത്തേക്ക് താപം ഒഴുകുന്നു മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വായു ഒഴുകുന്നു വെള്ളം കൂടിയ ഭാഗത്ത് നിന്ന് വെള്ളം കുറഞ്ഞ ഭാഗത്തേക്ക് വെള്ളം ഒഴുകുന്നു അതേപോലെ ചാർജ് ഒഴുകണമെങ്കിൽ ചാർജ് ഒരു ഭാഗത്ത് കൂടുതലായിരിക്കണം മറ്റേ ഭാഗത്ത് കുറവായിരിക്കണം അതായത് ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാവാനുള്ള രണ്ടാമത്തെ കണ്ടീഷൻ ചാർജിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവണം ആ വ്യത്യാസത്തിന് പറഞ്ഞ പേരാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അപ്പൊ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം പൊട്ടൻഷ്യൽ വ്യത്യാസം ആ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്ത ലെറ്ററാണ് ബി ഇത് വലിയ സംഭവമൊന്നുമല്ല വോൾട്ടേജ് വോൾട്ടേജ് അറിഞ്ഞ ചെറിയ വ്യത്യാസം എന്നാൽ വോൾട്ടേജ് തന്നെ ഒരു വിചാരിച്ചാൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ കറണ്ട് എടുക്കുന്നു വോൾട്ടേജ് ഇല്ലേ കറണ്ടില്ല പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടോ കറണ്ടില്ല കറണ്ടുണ്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ഇല്ലേ കറണ്ടില്ല ഓക്കെ ആണോടോ നെക്സ്റ്റ്
അപ്പൊ ഒരു സർക്യൂട്ട് ഞാനൊരു കമ്പി എടുത്തു, ആ കമ്പി നേരത്തെ അയാൾ എടുത്ത നേരത്തെ കമ്പി സംഗതി, അതിന് ബൾബ് വെച്ചു, കറണ്ടില്ല, ബൾബ് കത്തുന്നില്ല, എന്റെ കറണ്ടില്ലാത്തതുകൊണ്ട്. എന്റെ കറണ്ടില്ലാത്തത് സർക്യൂട്ട് ക്ലോസ് ആവാത്തത് കൊണ്ടാണോ? അല്ല, സർക്യൂട്ട് ക്ലോസ് ആണ്, എന്നിട്ടും എന്റെ കറണ്ടില്ല, പൊട്ടൻഷ്യൽ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ടേ. അപ്പൊ ഇനി ആ ബൾബ് പ്രകാശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ആ സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മൾ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരും? അതിന് നമുക്ക് വേണം ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം, ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. എനിക്കുണ്ടല്ലോ ബിയിൽ നിന്ന് വെള്ളത്തിന് വീണ്ടും എയിലേക്ക് കൊണ്ടുവരണം, എങ്ങനെ കൊണ്ടുവരും? ഇതിലെ കൂടി തിരിച്ചു വിടത്തില്ലല്ലോ, ഒഴിവാ. ഇതിലെ കൂടി നിന്ന് വീണ്ടും കൂടെ തിരിച്ചു വിടുക ഇല്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന അറിയാവുക, ഇവിടെ നിന്ന് ബിയിൽ നിന്ന് എയിലേക്ക് ഒരു പൈപ്പ് എടുക്കും, ബിയിൽ നിന്ന് എയിലേക്ക് ഒരു പൈപ്പ് കൊടുക്കും. ഇപ്പൊ എങ്ങനെ അറിയാവുക? ക്ലോസ് ആയ സർക്യൂട്ട്, അടഞ്ഞ സർക്യൂട്ട് പോലെ ആയി. വെള്ളത്തിലൊഴുകാൻ വഴിയുണ്ട്, പക്ഷെ വെള്ളം ഒഴുകുന്നില്ല. വെള്ളത്തിലൊഴുകാനുള്ള വഴിയുണ്ട്, പക്ഷെ ഈ പൈപ്പിലെ മുകളിലോട്ട് വെള്ളം ഒഴുകുക ഇല്ല. ഏതുപോലെ ചാർജിന് ഒഴുകാൻ വഴിയുണ്ട്, പക്ഷെ ചാർജ് ഒഴുകുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി വെള്ളത്തിനൊഴുകുന്ന ഇങ്ങോട്ട് എങ്ങനെ കൊണ്ടുവരും? എന്തുകൊണ്ടാ വെള്ളം ഒഴുകാത്തത്? അളവിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ടേ. ഞാൻ എന്ത് ചെയ്തു എന്നറിയാവുക? പിള്ളേരെ, ഒരു പമ്പ് വാങ്ങി, എന്നിട്ട് ഞാൻ ഇതിവിടെ വെച്ചു. ഇതാ പമ്പേ, പമ്പോണ. എന്ത് ചെയ്യുന്ന അറിയാവോ? പമ്പ് ഇവിടെ നിന്ന് വെള്ളത്തിനെ പമ്പ് ചെയ്തു, ബിയിൽ നിന്ന് വെള്ളത്തിനെ പമ്പ് ചെയ്തിട്ട് എയിലേക്ക് കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? എയിൽ വെള്ളത്തിന്റെ അളവ് കൂടും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? എയും ബിയും തമ്മിൽ വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളം ഒഴുകും. എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൂടി. എങ്ങനെ? പമ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് എക്കും ബിക്കും ഇടയിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാക്കി. ഞാനിനി പമ്പ് ഓഫ് ആക്കിയാലും, പമ്പ് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ പൊട്ടൻഷ്യൽ വ്യത്യാസം ഇല്ലാണ്ടാവും. എന്ന് പറഞ്ഞാൽ പമ്പ് പ്രവർത്തിക്കുന്നിടത്തോളം സമയം മാത്രമേ അവിടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ വെള്ളം ഒഴുകൂല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തണമെങ്കിൽ പുറത്ത് നിന്നുള്ള ഒരാളുടെ സഹായം കൂടിയേ തീരൂ. ആ അവരുടെ പേരെന്താ? അയാളുടെ പേരാണ് ഇവിടെ പമ്പ്. ഇതേപോലെ ഇതാ ഇവിടെ ചാർജ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നാൽ മാത്രമേ, ഈ സർക്യൂട്ടിലെ കൂടി ചാർജ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഇതിന് കാരണം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ചാർജ് ഒഴുകിക്കൊണ്ടിരിക്കുന്നില്ല, എന്തേ? പൊട്ടൻഷ്യൽ വ്യത്യാസമില്ല. അപ്പൊ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവണമെങ്കിൽ ഇവിടത്തെ പോലെ പുറത്ത് നിന്നുള്ള ഒരാളുടെ സഹായം വേണം. ഇവിടെ നമ്മൾ പമ്പ് ഉപയോഗിച്ചത് പോലെയുള്ള ഒരു സാധനം ഇവിടെ കൊണ്ടുവരണം. ആ വസ്തുവിന്റെ പേരാണ് സെല്ല്. അപ്പൊ ഞാൻ കേൾക്കണേ, ഞാൻ ആ സെല്ല് കൊണ്ടുവന്നു. ഇവിടുത്തെ പമ്പ് പോലെ ഇവിടെ ഞാൻ ഒരു സെല്ല് കൊണ്ടുവന്നു. ഇതാ ഞാൻ കൊണ്ടുവന്ന സെല്ല്. ഓക്കെ അല്ലേ? അപ്പോ എന്താ സെല്ല് ചെയ്യുന്നത് നോക്കാം. ഇവിടെ പമ്പ് എന്താ ചെയ്തത്? വെള്ളം ഇങ്ങനെ പോയി അപ്പുറത്തേക്ക്, വെള്ളം പോലും അപ്പുറത്തേക്ക്, വെള്ളം പോലും അപ്പുറത്തേക്ക്. അപ്പൊ എന്താ ഇവിടെ വെള്ളം കൂടി? ഇവിടെ ഇവിടെ പോയി ഇപ്പുറത്തേക്ക്. അപ്പൊ അവിടെ വെള്ളം കൂടി, ആ കൂടിയ വെള്ളം താഴെ കൂടി ഒഴുകി കൊണ്ടുപോയി ഇങ്ങോട്ട് പോയി. പമ്പ് ഇടുന്ന വെള്ളം ഇങ്ങോട്ട് കൊണ്ട് നമ്മൾ ഉണ്ടാകൊണ്ടു പോയതല്ല, അല്ലേ? കൂടി പോയതല്ല, താഴെ കൂടി. അപ്പൊ വെള്ളത്തിന്റെ ഒഴുക്ക് ഇങ്ങനെ പുറത്തുണ്ടി. ശരി, അതേപോലെ ഈ സെല്ല് ഉണ്ടല്ലോ, ഈ സെല്ല്, ഈ സെല്ല് എന്ത് ചെയ്തു പറഞ്ഞാല് ഒരു ഭാഗത്തു നിന്ന് ചാർജിനെ കോരിട്ട് ഇപ്പത്തേക്ക്, ചാർജിനെ കോരിട്ട് ഇപ്പത്തേക്ക്. അപ്പൊ എന്താവും? ഇതെങ്കിൽ നിന്നാണ് ചാർജിനെ പോയി ഇപ്പുറത്തേക്ക് തള്ളിയായിരിക്ക. ഏത് ചാർജിന് അറിയാവോ? സാധാരണ ചാലകങ്ങളിൽ ഒഴുകുന്ന ചാർജ് നെഗറ്റീവ് ചാർജാണ്, ഇലക്ട്രോണുകളാണ്, പോസിറ്റീവ് ചാർജ് അല്ല. ഓക്കെ, ചാലകങ്ങളിൽ ഒഴുകുന്നത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ്. അപ്പൊ ഈ ഇതുണ്ടാ സെല്ല് എന്തെന്നറിയാവോ? ഇവിടെ നിന്ന് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ കോരുന്നു. ഇവിടെ വെള്ളത്തിനെ പോലെ പോലെ അപ്പൊ ഈ ഭാഗത്ത് ഇലക്ട്രോൺ കൂടും, അതായത് നെഗറ്റീവ് ചാർജ് ഈ ഭാഗത്ത് കൂടും.
ഉടനെ തള്ളി മാറ്റിയത് ഇങ്ങനെ തള്ളി മാറ്റാം അല്ലെങ്കിൽ പോയി മാറ്റാം ഇങ്ങനെ മാറ്റാം. അപ്പൊ ഇവിടെ എന്താകും? നെഗറ്റീവ് ചാർജ് കൂടും. ഇവിടെ നെഗറ്റീവ് ചാർജ് കുറയും. നെഗറ്റീവ് ചാർജ് കുറയുന്നതിന് വേണ്ട പേരാണ് പോസിറ്റീവ്. അപ്പൊ ഇവിടെ എത്ര നെഗറ്റീവ് കുറഞ്ഞോ അത്ര പോസിറ്റീവ് ഉണ്ടാവും. ഓക്കെ, അപ്പോ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ ഇവിടെ കൂടുതലാണ്, ഇവിടെ ഇലക്ട്രോൺ കുറവാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നതാണെങ്കിൽ ആ ഇലക്ട്രോണുകൾ നേരെ ഇങ്ങനെ ഒഴുകിയിട്ട് വരും. ഓക്കെ, അപ്പൊ വീണ്ടും ശരീരമാക്കി വീണ്ടും ചാർജിനെ ഇങ്ങോട്ട് തള്ളി മാറ്റും. എപ്പോഴാണ് ചാർജിനെ നമ്മൾ അവിടെ നിന്ന് മാറ്റുന്നത്, അപ്പോൾ അവിടെ എന്താവും? തള്ളി മാറ്റാൻ ആളില്ലാതെ വരും. അപ്പൊ ചാർജ് ഒഴുകിയിട്ട് ഒരേ പോലെയാവും. അപ്പൊ കറങ്ങിയാണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ പമ്പ് ചെയ്യുന്ന അതേ പണിയാണ് ആര് ചെയ്യുന്നത്? സെല്ല് ചെയ്യുന്നത്. ഓക്കെ, ഈ സെല്ലിന് നമ്മള് സൂചിപ്പിക്കുന്നത് ഒരു പ്രതീകം ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെയെന്ന് പറഞ്ഞാല് ഈ സെല്ലിന് രണ്ടറ്റങ്ങളുണ്ട്. ഇതാണ് ഒരറ്റം, ഇതാണ് രണ്ടാമത്തെ അറ്റം. ആ രണ്ടറ്റങ്ങളുടെ പ്രത്യേകത നോക്കിയാൽ ഒരറ്റത്ത് പോസിറ്റീവ് ചാർജ് കൂടുതലാണ്, മറ്റേ അറ്റത്ത് നെഗറ്റീവ് ചാർജ് കൂടുതലാണ്. ആ പോസിറ്റീവ് ചാർജ് കൂടിയ ഭാഗത്തിന് വലിയൊരു വില ഉപയോഗിച്ചിട്ട് കാണിക്കും, നെഗറ്റീവ് ചാർജ് കൂടിയ ഭാഗത്തിന് ചെറിയൊരു വില ഉപയോഗിച്ചിട്ട് കാണിക്കും. അതായത് ഇതാണ് സെല്ല്. അതിന് സത്വത്തിലേക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെ കണ്ടാൽ ഓർമ്മിക്കുക, ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് കൂടുതലുള്ള ഈ അറ്റമാണ് പോസിറ്റീവ് ടെർമിനൽ, ടെർമിനൽ മീൻസ് അറ്റം. നെഗറ്റീവ് ചാർജ് കൂടുതലുള്ള ഈ അറ്റമാണ് നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ സെല്ലിന് രണ്ട് ടെർമിനലുണ്ട്, രണ്ട് അറ്റങ്ങളുണ്ട്. പോസിറ്റീവ് ചാർജ് കൂടിയ പോസിറ്റീവ് ടെർമിനൽ, വലിയ വര. നെഗറ്റീവ് ചാർജ് കൂടിയ ചെറിയ ടെർമിനൽ, ചെറിയ വര. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ഇനി അവിടെ നിന്ന് എങ്ങോട്ടാണ് ഇലക്ട്രോൺ ഒഴുകുന്നത്? ഇലക്ട്രോൺ ഒഴുകുന്നത് അവിടെ നിന്ന് എങ്ങോട്ടാണ്? നെഗറ്റീവ് എന്ന് പോസിറ്റീവിലോട്ടാണ്. എങ്ങനെയാണ് നെഗറ്റീവ് എന്ന് പോസിറ്റീവിലേക്കാണ് എന്ത് ഒഴുകുന്നത്? ചാർജ് ഒഴുകുന്നത്. മറന്നുകൂടാതെ ചാർജ് ഒഴുകുന്നത് നെഗറ്റീവ് എന്ന് പോസിറ്റീവിലേക്കാണ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നതിന് മുമ്പ് ചെറിയൊരു സംഗതി കൂടെ അവിടെ നിന്ന് ഓർമ്മിപ്പിക്കട്ടെ, പറയട്ടെ. ചാർജിന്റെ ഒഴുക്കാണല്ലോ കറന്റ്, അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ചാർജ് ഒഴുകുന്നത് നെഗറ്റീവ് എന്ന് പോസിറ്റീവിലേക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ കറന്റിന്റെ ദിശ നെഗറ്റീവ് എന്ന് പോസിറ്റീവിലേക്കല്ലേ വേണ്ടത്? കൺഫ്യൂഷൻ വേണ്ട, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ചാർജ് ഒഴുകുന്നത്. ചാർജിന്റെ ഒഴുക്കാണ് കറന്റ് എങ്കിൽ കറന്റിന്റെ ദിശ നെഗറ്റീവ് എന്ന് പോസിറ്റീവിലേക്കല്ലേ വേണ്ടത്? അല്ലടോ. ആ പക്ഷെ ഫിസിക്സിൽ കറന്റിന്റെ ദിശ എടുക്കുന്നത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ്. അതെങ്ങനെ മാഷെ? ഒരാളോട് പറഞ്ഞു പുഴ അങ്ങോട്ട് ഒഴുകുന്നു, വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ വട്ടാണെന്നല്ലേ പറയാ? ഏ, പുഴ അങ്ങോട്ട് ഒഴുകുന്നു, പുഴ ഒഴുകുന്നത് അങ്ങോട്ട്, വെള്ളം ഒഴുകുന്നത് അങ്ങോട്ട്, പിന്നെ പറഞ്ഞത് എന്തല്ലേ? അതുപോലെ അവിടെ ചാർജ് ഒഴുകുന്നത് ഇങ്ങോട്ടാണ്, ചാർജിന്റെ ഒഴുക്കല്ലേ കറന്റ്, എങ്കിൽ കറന്റിന്റെ ദിശ ഇങ്ങോട്ട് തന്നെ ആവണ്ടേ? പക്ഷെ ഫിസിക്സിൽ കറന്റിന്റെ ദിശ പോസിറ്റീവ് എന്ന് നെഗറ്റീവിലോട്ടാണ്. എന്തുകൊണ്ടാണെന്ന് ആയി നിങ്ങൾ കണ്ടെത്തുക. സംശയമുണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കും. ഓക്കെ, അപ്പൊ മറന്നുകൂടാ, ഒരു സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന പിന്നെ വസ്തുവാണ് സെല്ല്. ഓക്കെ, സെല്ല്. ഓക്കെ, സെല്ല് എന്ത് ചെയ്യുന്നു? പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രദാനം ചെയ്യുന്നു. പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഓക്കെ, എന്താണ് അതിന്റെ പ്രതീകം? പ്രതീകം ചെറിയവര വലിയവര, എന്താ ചെറിയവര വലിയവര? ചെറിയവര നെഗറ്റീവ് ടെർമിനൽ, പോസിറ്റീവ് ടെർമിനൽ വലിയവര. ഓക്കെ, ചാർജിന്റെ ഒഴുക്ക് എങ്ങോട്ടാണ്? നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. പക്ഷെ കറന്റിന്റെ ദിശ എങ്ങോട്ടാണ്? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ്. നിന്നും അങ്ങോട്ടാണ് നമുക്കെല്ലാം അടുത്തേക്ക് വേണ്ടതാണ്. അടുത്തത്,
അപ്പൊ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവണമെങ്കിൽ സെൻസിറ്റീവാണ്. ഓക്കെ അല്ലേ? ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസം എങ്ങനെ അളക്കാം പറയട്ടെ. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചാർജിന്റെ അളവിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം എങ്ങനെ അളക്കാം അത് കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ വേണം. ഓക്കെ, അതിന് ഞാൻ രണ്ട് സർക്യൂട്ട് എടുക്കും. ഇതാ ഒന്നാമത്തെ സർക്യൂട്ട്. ഇതിൽ ഞാനൊരു സെല്ല് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സർക്യൂട്ട്. അതിന് ഞാനൊരു ബൾബും സെല്ലും ഉപയോഗിച്ചു. ഇപ്പൊ നമുക്ക് സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്, പൂർത്തിയായ സർക്യൂട്ടാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാക്കാൻ സെല്ലുമുണ്ട് എന്ന് പറഞ്ഞാല് കറണ്ട് ഉണ്ടാവാനുള്ള രണ്ട് കണ്ടീഷനും അവിടെ ഉണ്ട്. അതുകൊണ്ട് അതിലേക്ക് കറണ്ട് കൊടുക്കും. കറണ്ട് കൊടുക്കുന്നത് കൊണ്ട് ബൾബ് പ്രകാശിക്കും. ഈ ബൾബിന്റെ പ്രകാശം നീക്കോ, രണ്ട് ബൾബുകളും പ്രകാശിക്കണം നീക്കോ. ബൾബ് പ്രകാശിച്ചു. ഇനി രണ്ടാമത് എന്താ പ്രകാശ തീവ്രത? നല്ല ബ്രൈറ്റ്നസ് രണ്ടാമത്തേതിലെയും പ്രകാശ തീവ്രത കൂടുതലാണ്, ആദ്യത്തെ പ്രകാശ തീവ്രത കുറവാണ്. രണ്ടിൽ പ്രകാശമുണ്ടോ? ഉണ്ട്. രണ്ടിൽ പ്രകാശമുണ്ട് എന്ന് പറഞ്ഞ രണ്ടിൽ കറണ്ട് ഉണ്ട്. രണ്ടിൽ പ്രകാശ തീവ്രത ഒരുപോലെയാണോ? അല്ല. എന്ത്? ഏതിലാണോ പ്രകാശ തീവ്രത കുറവുള്ളത് അതിനെ കൂടി ഒഴുകിയ കറണ്ട് കുറവാണ്. അപ്പല്ലേ, ഏതിലാണ് പ്രകാശ തീവ്രത കൂടുതലുള്ളത് അതിനെ കൂടി നന്നായിട്ട് കറണ്ട് പോയിട്ടുണ്ട്. എന്തെന്നറിയാവ? എന്താണ് കറണ്ട്? I = qT. ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ചാർജിന്റെ അളവാണ് കറണ്ട്. അപ്പൊ ഇവിടെ കറണ്ട് കൂടുതൽ പറയുന്ന ഓരോ സെക്കൻഡിലും ഒരുപാട് ഇവിടെയോ ഓരോ സെക്കൻഡിൽ കുറച്ച് ചാർജ് മാത്രമേ ഒഴുകുന്നുള്ളൂ. അതിന്റെ അങ്ങനെ വ്യത്യാസം എന്നറിയാവോ? അതിന് കാരണം ഇവരാണ്. ഇവിടുത്തെ സെല്ല് എന്തെന്ന് അറിയാവോ? ഏതൊക്കെ അത്ര സെല്ല് എന്തെന്ന് അറിയാവോ? ഈ സെല്ല് അയാളെ ചാർജ് നീക്കുന്നു. പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ചാർജ് നീക്കും. അപ്പൊ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. എങ്ങനെ നീക്കിയത് അറിയാവോ? സ്പീഡ് 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 നീക്കുമ്പോ എന്ത് സംഭവിച്ചു? ഇവിടെ ചാർജിന്റെ അളവ് കൂടിക്കൊണ്ട് വന്നു, ഇവിടെ കുറഞ്ഞുകൊണ്ട് വന്നു അല്ലേ. നല്ലോണം ചാർജ് ഇവിടെ അവിടെ കാണും. അപ്പൊ ചാർജിന്റെ അളവിൽ നല്ലോണം വ്യത്യാസം വന്നു. പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടി, വോൾട്ടേജ് കൂടി. അപ്പൊ എന്ത് സംഭവിച്ചത് അറിയാവോ? ഈ ചാർജ് കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്ത് നല്ല ഒഴുക്കുണ്ട്, നല്ലോണം ചാർജ് കിട്ടി. അതായത് വോൾട്ടേജ് കൂടിയപ്പോൾ കറണ്ട് കൂടിയത്. അതേസമയം ഇവിടെ എന്താണെന്ന് അറിയാവോ? ഈ സെൽ എങ്ങനെ ആക്കിയിരുന്ന അറിയാവാം? ഇങ്ങനെ ആക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ ചാർജിന്റെ അളവ് കൂടും. പക്ഷെ നല്ലോണം കൂടുതോ? ഇല്ല. ഇവിടെ ചാർജിന്റെ അളവ് കുറവാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ചാർജിന്റെ അളവിലുള്ള വ്യത്യാസമുണ്ട്, നല്ലോണം വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഒഴുക്ക് പറഞ്ഞു അല്ലേ. എന്ന് പറഞ്ഞാൽ സെല്ല് പണിയെടുക്കും പോലെയാണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ അളവ്. സെല്ല് നല്ലോണം വർക്ക് ചെയ്താൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുതലാണ്. സെല്ല് വർക്ക് ചെയ്യുന്നത് കുറവാണെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കുറവാണ്. അപ്പൊ പൊട്ടൻഷ്യൽ വ്യത്യാസം എങ്ങനെ അളക്കാം? സെല്ല് ചെയ്യുന്ന വർക്ക് പോലെയാണത്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ അളവ് പൊട്ടൻഷ്യൽ വ്യത്യാസം വി സമം കേൾക്കണേ, പൊട്ടൻഷ്യൽ വ്യത്യാസം വി സമം സെല്ല് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഡബ്ല്യു പ്രവൃത്തി. ഡബ്ല്യു എന്തിനുള്ള പ്രവൃത്തി? ചാർജിനെ തള്ളി നീക്കാൻ വേണ്ടിയിട്ട് സെല്ല് ചെയ്യുന്ന പ്രവൃത്തി W/Q. ഓരോ ചാർജിനെയും തള്ളി നീക്കാൻ വേണ്ടിയിട്ട് സെല്ല് നല്ലോണം വർക്ക് ചെയ്താൽ സെല്ല് ചെയ്യുന്ന പ്രവൃത്തി കൂടുതലാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുതലാണ്. സെല്ല് ചെയ്യുന്ന പ്രവൃത്തി കുറവാണെങ്കിൽ
അവരുടെ പൊട്ടൻഷ്യൽ വ്യത്യാസം കുറവാണ് അപ്പൊ എങ്ങനെ പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടെത്താം ബി സമം ഡബ്ല്യു ബൈ ക്യു ഡബ്ല്യു എന്താണ് സെല്ല് ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് ക്യൂ എന്താണ് സെല്ല് തള്ളി നീക്കുന്ന സെല്ല് നീക്കുന്ന ആ ചാർജിന്റെ അളവ് ഒരുപാട് ചാർജിനെ ചെറിയ സമയം കൊണ്ട് പെട്ടെന്ന് തള്ളി നീക്കിയ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുതലാണ് നേരത്തെ കണ്ട പോലെ ഇങ്ങനെ ആക്കിയാലും കുറവാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് അപ്പൊ പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസം യൂണിറ്റ് അറിയേണ്ട പിള്ളേർ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ആണ് ഡബ്ല്യുവിന്റെ യൂണിറ്റ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് ജൂള് ചാർജ് യൂണിറ്റ് എന്താണ് കൂളോ ജൂൾ കൂളോ അതിന് വന്ന പേരാണ് പഞ്ചായത്ത് റോഡിലെ കൂടിയിട്ടും എക്സ്പ്രസ് ഹൈവേയിലെ കൂടിയിട്ടും ഒരു വണ്ടിക്ക് ഒരുപോലെ മൂവ് ചെയ്യാൻ പറ്റുക എക്സ്പ്രസ് ഹൈവേയിലെ നല്ല സ്പീഡിൽ പോകുന്ന കാർ പഞ്ചായത്ത് റോഡിലേക്ക് തിരിഞ്ഞാൽ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക അല്ല സ്പീഡ് പറയും പോവാൻ പറ്റൂലെ പോവാൻ പറ്റും ഇതേപോലെ കറണ്ട് ഒഴുകുന്ന വസ്തുക്കളൊക്കെ എന്താ ചാലകങ്ങൾ എല്ലാ ചാലകത്തിൽ കൂടിയിട്ടും കറണ്ടിന് ഒരേ സ്പീഡിൽ ഒഴുകാൻ പറ്റൂല ചില ചാലകത്തിൽ കൂടി ഭയങ്കര സ്പീഡ് എക്സ്പ്രസ് ആയിട്ടാണ് അതേസമയം വേറെ ചില ചാലകത്തിൽ കൂടിയിട്ട് കറണ്ട് പോകുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ഫോർ എക്സാമ്പിൾ സിൽവർ വെള്ളി ഉണ്ടാക്കിയ കമ്പിയാണെന്ന് വിചാരിക്കുക ചാലകമാണെന്ന് വിചാരിക്കുക ഭയങ്കര സ്പീഡിലാണ് കറണ്ട് പോകുക അതിന്റെ വഴിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒഴുകുന്ന വഴിക്ക് ഞാൻ ഒരു നിക്കോൺ കമ്പി വെച്ചു നിക്കോൺ എന്ന് വെച്ചാൽ ഒരു ലോഹസങ്കരമാണ് പെട്ടെന്ന് താമസിച്ചു പോവാം കറണ്ട് പോകും കറണ്ട് പെട്ടെന്ന് താമസിച്ചു പോവാം ഓക്കെ അപ്പൊ എന്തുകൊണ്ട് ഈ നിക്കോമിലേക്ക് കൂടി പോകുമ്പോൾ കറണ്ടിന് ഒരു തടസ്സം അനുഭവപ്പെടുന്നു ഇനിയിപ്പോ നിക്കോമിന് മാത്രമല്ല ഈ തടസ്സം
നിക്കോമിലെ കൂടി ഒഴുകുമ്പോൾ മാത്രമല്ല മിക്കവാറും എല്ലാ ചാലകങ്ങളിൽ കൂടി ഒഴുകുമ്പോഴും കറന്റിന് തടസ്സമുണ്ടാകും. അതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവുന്നതുമാണ്. ചിലതിൽ ആ തടസ്സം വളരെ കുറവായിരിക്കും, തടസ്സം വളരെ കുറവായിരിക്കും. തടസ്സം നല്ലോണം കുറയുമെന്ന് സംഭവിക്കുന്നതെന്ന് അറിയാവോ? കാരണം നന്നായിട്ട് ഒഴുകും. അതേസമയം ചിലതിലെ കൂടി കറന്റിന് ഭയങ്കര തടസ്സം ഉണ്ടാവും, ഒഴുകും ഭയങ്കര തടസ്സം. അപ്പൊ കറന്റ് അതിലെ കൂടിയുള്ള കറന്റ് കുറയും, ഒഴുക്ക് കുറയും. ഒഴുക്കാണല്ലോ കറന്റ്, ഒഴുക്ക് കൂടുമ്പോൾ കറന്റ് കൂടി, ഒഴുക്ക് കുറയുമ്പോൾ കറന്റ് കുറഞ്ഞു. ഒഴുക്ക് കൂടണമെങ്കിൽ ആ തടസ്സം കുറയണം. ഓക്കെ, അപ്പൊ ഓർക്കുക, എല്ലാ ചാലകങ്ങൾക്കും അതിലെ കൂടി ഒഴുകുന്ന കറന്റിനെ തടസ്സപ്പെടുത്താനുള്ള ഒരു പ്രവണതയുണ്ട്. ചെറുപ്പം കൂടിയാലും ചെറുപ്പം കുറഞ്ഞാലും അങ്ങനെ കറന്റിനെ തടസ്സപ്പെടുത്താനുള്ള അതാത് ചാലകങ്ങളുടെ പ്രവണതയെ പറയുന്ന പേരാണ് പ്രതിരോധം. എന്താണ് പ്രതിരോധം? ആ ചാലകത്തിന്റെ പ്രതിരോധം. ഒരു ചാലകത്തിലേക്ക് കൂടി കറന്റ് ഒഴുകുമ്പോൾ കറന്റിന് അനുഭവപ്പെടുന്ന തടസ്സം, അതെല്ലാവർക്കും ഒരുപോലെയാണ്. ആർക്കാണോ ചെറിയ തടസ്സമുള്ളത് അത് നല്ല ചാലകമാണ്. പ്രതിരോധം കുറഞ്ഞവ നല്ല ചാലകങ്ങളാണ്, പ്രതിരോധം കൂടിയവ നല്ല ചാലകങ്ങളല്ല. പ്രതിരോധം ഏറ്റവും കുറഞ്ഞ കമ്പിയാണ് സിൽവർ, വെള്ളി. വെള്ളിക്ക് പ്രതിരോധം വളരെ കുറവാണ്, അത് നല്ലൊരു ചാലകമാണ്. പിന്നെ അലുമിനിയം കമ്പിക്ക് പ്രതിരോധം കുറവാണ്, അത് കഴിഞ്ഞാൽ ചെമ്പ് കമ്പിക്ക് കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് നിക്രോമിന് പ്രതിരോധം ഒരുപാട് കൂടുതലാണ്. മിക്കവാറും ലോഹ സങ്കരങ്ങൾക്ക് പ്രതിരോധം കൂടുതലാണ്. ഓക്കെ അല്ലേടോ, നെക്സ്റ്റ് ഈ പ്രതിരോധം ഒരു ചാലകത്തിലേക്ക് കൂടി കറന്റ് ഒഴുകുമ്പോൾ അവിടെ തടസ്സമുണ്ട്, പ്രതിരോധമുണ്ട് എന്ന് എങ്ങനെ സൂചിപ്പിക്കുന്നത് അറിയാവോ? ഇതാണ് സർക്യൂട്ട്. ഇതിലെ കൂടി ഒഴുകുമ്പോൾ തടസ്സമുണ്ട് എന്ന് കാണിക്കുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഇതിനാണ് പ്രതിരോധത്തിന്റെ സിംബൽ. ഇതാണ് അല്ലാതെ അവിടെ കമ്പി വളച്ചു വെച്ചിട്ടുണ്ടെന്നല്ല. അങ്ങനെ ഇതിന്റെ മീനിങ് എന്നറിയോ? ഇവിടുത്തെ സാധാരണ ഒരു പിന്നെന്താ, ഒരുപാട് ഹമ്പുള്ള ഒരു റോഡിലെ കൂടി വണ്ടി പോകുമ്പോ എന്താ സ്പീഡിൽ പോയാലും പ്രത്യേകത്വ ഇല്ല, എന്താ മുകളിലോട്ട് തെറിച്ചു. അപ്പൊ ഹമ്പുള്ള സ്ഥലത്തേക്ക് സ്വാഭാവികമായിട്ടും വണ്ടി സ്ലോവാകും. അതേപോലെ അവിടെ ഇലക്ട്രോണിന്റെ ഒഴുക്ക് കുറവാണ് എന്ന് കാണിക്കുന്നതാണ് ഹമ്പുണ്ടി. ഒഴിയും കുന്നു, ഒഴി കുന്നു, ഒഴി കുന്നു കയറുമ്പോഴേക്കും ഇലക്ട്രോണിന്റെ സ്പീഡ് കുറയും, അപ്പൊ കറണ്ട് കുറയും. ണല്ലോ, ഇതാണ് പ്രതിരോധത്തിന്റെ സിംബൽ. ഇനി എല്ലാ ചാലകങ്ങൾക്കും ഒരുപോലെയല്ല പ്രതിരോധം, ചിലർക്ക് കൂടുതലാണ്, ചില ആൾക്കാർക്ക് കുറവാണ്. അപ്പൊ അതിനെ അളക്കാൻ പറ്റും, ആർക്കാണ് പ്രതിരോധം കൂടുതൽ, ആർക്കാണ് പ്രതിരോധം കുറവ് എന്ന് അളന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ഉണ്ട്. പ്രതിരോധത്തിന്റെ യൂണിറ്റാണ്, പ്രതിരോധത്തിന്റെ യൂണിറ്റാണ്, കേൾക്കണേ, പ്രതിരോധത്തിന്റെ യൂണിറ്റാണ് ഓ. ജോർജ് സൈമൺ ഓ, അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഓം എന്നുള്ള യൂണിറ്റ് കൊടുത്തത്. അതിന്റെ സിംബലാണ് ഇത്. ഇത് ഗ്രീക്ക് ലെറ്റർ, ഇത് ഒമേഗ എന്ന് വിളിക്കും. ഇതാണ് ഓമിന്റെ സിംബൽ. ഓക്കെ അല്ലേ. ഇനി ഉണ്ടല്ലോ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അടിസ്ഥാനമായിട്ട് നടന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ കറണ്ട് പഠിക്കുന്നിടത്തോളം കാലം മറക്കാൻ പാടില്ലാത്തൊരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ പേരാണ് ഓം നിയമം. നാളെ ഓം നിയമം. ഓക്കെ, അത് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം. ഓം നിയമം ഒന്നുമില്ല, വളരെ സിമ്പിളാ. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ചാലകമാണ്, ഇതൊരു ചാലകമാണ്, ഇവിടെ നല്ലോണം ചാർജ് ചെയ്തു, ഇവിടെ കുറച്ച് ചാർജ് ചെയ്തു. അപ്പൊ ചാർജിന്റെ അളവിൽ നല്ല വ്യത്യാസം ഉണ്ടായില്ലേ? ചാർജിന്റെ അളവിലുള്ള വ്യത്യാസത്തിന്റെ പേരെന്താ? പൊട്ടൻഷ്യൽ വ്യത്യാസം. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുതലാണ്, അതായത് വോൾട്ടേജ് കൂടുതലാണ്. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ചാർജിന് ഒത്തൊഴുക്കായിരിക്കും, ഭയങ്കര ഒഴുക്കുണ്ടാവും. ചാർജ് ഒഴുക്കിന്റെ പേരെന്താ? കറന്റ് അല്ലെ. അപ്പൊ വ്യത്യാസം കൂടുമ്പോൾ ഒഴുക്ക് കൂടും, വോൾട്ടേജ് കൂടുമ്പോൾ കറന്റ് കൂടും. വ്യത്യാസത്തിന്റെ പേരാണ് വോൾട്ടേജ്, ഒഴുക്കിന്റെ പേരാണ് കറന്റ്. അപ്പൊ വോൾട്ടേജ് കൂടുമ്പോൾ കറന്റ് കൂടും.
വോൾട്ടേജ് കുറയുമല്ലോ കറന്റ് കുറയും. ഇതന്നെ ഈ നിയമത്തിന്റെ നിയമമാണ്. ഈ നിയമത്തിന്റെ പേരാണ് ഓം നിയമം. ഓം നിയമം. ഓക്കെ, വി കൂടുമ്പോൾ ഐ കൂടും, വി കൂടുമ്പോൾ ഐ കൂടും, വി കുറയുമ്പോൾ ഐ കുറയും. വി ഐക്ക് ആനുപാതികമാണ്. ഓക്കെ, അല്ലെങ്കിലോ വി സമം ഐആർ. എന്താണ് ആറ്? പ്രതിരോധം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഒന്ന്. ഇതിൽ നിന്ന് ഐ ആർ എല്ലാം കണ്ടെത്താൻ അറിയാലോ. കഴിഞ്ഞ വർഷം പഠിച്ചത് എങ്ങനെ? ഇതാ സിമ്പിൾ, വി ഐ ആർ, വി സമം ഐ ആർ, വി സമം ഐ ആർ, വി ബൈ ഐ സമം ആർ, വി ബൈ ഐ സമം ആർ, വി ബൈ ആർ സമം ഐ, വി സമം ഐ ആർ. ഓക്കെ അല്ലേ? ഇവിടേക്ക് നമുക്കറിയേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പൊ കറന്റ് ചാർജിന്റെ ഒഴുക്ക്, ചാർജ് ഏത് മാറും? പോസിറ്റീവ് ചാർജ് ഒഴുകിയാലും നെഗറ്റീവ് ചാർജ് ഒഴുകിയാലും താഴ്ന്നിട്ടാവും. കറന്റ് ഒഴുകാനുള്ള ഉപാധിയാണ് സർക്യൂട്ട്. സർക്യൂട്ട് ഉണ്ടാക്കുന്നത് ചാലകങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ചാലകങ്ങൾക്ക് ഉദാഹരണം ഡോറാണ്. ഓക്കെ, ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ചാർജിന്റെ അളവാണ് കറന്റിന്റെ അളവ്. ഐ സമം ക്യൂ ആയി, അതിന്റെ യൂണിറ്റ് കൂളം പെർ സെക്കൻഡ്, അതായത് ആമ്പിയർ. ഓക്കെ അല്ലേ? ഇനി ഒരു സർക്യൂട്ടിൽ കറന്റ് ഉണ്ടാവാൻ രണ്ട് കണ്ടീഷൻ, സർക്യൂട്ട് പൂർത്തിയാവണം, രണ്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവണം. എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം? ചാർജിന്റെ അളവിലുള്ള വ്യത്യാസം. പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ വേണ്ടിയിട്ട് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതാണ് സെൽ. ഓക്കെ അല്ലേ? ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാ? V സമം W ബൈ Q. W എന്താ? സെല്ല് ചെയ്ത പ്രവൃത്തി. Q എന്താ? സെല്ല് തള്ളി നീക്കിയ ചാർജിന്റെ അളവ്. Q ചാർജ്, Q കൂളം ചാർജിനെ തള്ളി നീക്കാൻ സെല്ല് ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് പറഞ്ഞു? എന്താണ് പ്രതിരോധം എന്ന് പറഞ്ഞു. ഓക്കെ, പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലെ കൂടി ഒരു ചാലകത്തിൽ കൂടി കറന്റ് ഒഴുകുമ്പോൾ കറന്റിന് നേരിടേണ്ടി വരുന്ന ടാസ്. അതിന്റെ യൂണിറ്റ് ഓ. ഓക്കെ അല്ലേ? കറന്റ് അളക്കുന്ന ഉപകരണം അമ്മീറ്റർ, വോൾട്ടേജ് അളക്കുന്ന ഉപകരണം വോൾട്ട്മീറ്റർ. ഓക്കെ അല്ലേ? വി ഐ ആർ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നിയമമാണ് ഓം നിയമം. വി സമം ഐ ആർ, വി ബൈ ഐ സമം ആർ, വി ബൈ ആർ സമം ഐ. ഓക്കെ അല്ലേ? നോക്കുന്നതായിട്ട് നോക്കൂ.